നമസ്കാരം സുഹൃത്തെ ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ആറ് ചൊവ്വാഴ്ച മാതൃഭൂമി ദിനപത്രം മുഖപ്രസംഗം മാർഗം ലക്ഷ്യമാകട്ടെ ഹിമാചൽ പ്രദേശിലെ മണാലിയെ ലാഹോർ സ്ഥിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന അടൽ തുരങ്കം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഹൈവേ തുരങ്കപാത പത്തരമീറ്റർ വീതിയിൽ ഒൻപത് ദശാംശം പൂജ്യം രണ്ട് കിലോമീറ്റർ നീളത്തിൽ മൂവായിരത്തി മൂന്നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആ തുരങ്കം അഭിമാനാർഹമായ നേട്ടമാണ് അതിന് തൊട്ടുപിറകെയാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ തുരങ്കപാത നിർമ്മിക്കുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം കേരളത്തിൽ നടന്നിരിക്കുന്നത് യാത്രാ സൗകര്യവും വാർത്താവിനിമയ സൗകര്യവും ഊർജോൽപാദനവും വിതരണവുമാണ് വികസനത്തിന്റെ അടിസ്ഥാനം ഹെയർപിൻ വളവുകൾ നിറഞ്ഞ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രയുടെ പ്രയാസം വയനാട്ടിലെയോ കോഴിക്കോട്ടെയോ പ്രാദേശിക പ്രശ്നമല്ല കേരളത്തിൻ്റെ പൊതുപ്രശ്നമാണ് പ്രശ്നമാണ് മഴക്കാലത്തും മഞ്ഞ് വീഴുമ്പോഴും കടന്നു പോവുക അതി ഏത് കാലത്തും മണ്ണിടിയൽ ഭീഷണിയും ചുരത്തിലെ തടസ്സങ്ങൾ മഴക്കാലത്ത് ആഴ്ചകളോളം വയനാടിനെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാക്കുന്നു ഇതെല്ലാം പരിഗണിച്ച് വയനാട്ടിലേക്ക് പാതയുണ്ടാക്കുന്ന പദ്ധതിക്കാണ് തിങ്കളാഴ്ച തുടക്കം കുറിച്ചത് ഇവിടെ വിവാദമേ വിളയുകയുള്ളൂ എന്ന നൈരാശ്യം നിറഞ്ഞ ആക്ഷേപത്തെ ആസ്ഥാനത്താക്കുന്ന വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയോ അതിന് വഴി തുറക്കുകയോ ചെയ്യുന്നുവെന്നത് പ്രതീക്ഷ പകരുന്ന കാര്യമാണ് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാവുകയും ദേശീയപാതാ വികസനത്തിന് പശ്ചാത്തലം ഒരുങ്ങുകയും ചെയ്തതിന് പിറകെ വയനാട്ടിലേക്ക് ചുരം ഒഴിവാക്കി പാത നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ പ്രാഥമിക നടപടിക്കാണ് തുടക്കം കുറിച്ചത് പന്ത്രണ്ട് കിലോമീറ്റർ ചുരത്തിലെ ഒൻപത് ഹെയർപിൻ പിൻ വളവുകളാണ് താമരശ്ശേരി ചുരത്തിലെ ഈ കുരുക്കൊഴിവാക്കാൻ ആനാക്കമ്പുയിൽ കള്ളാടി മേപ്പാടി ബദൽപാതാംശം ഒൻപത് കിലോമീറ്റർ നീളത്തിലുള്ള ലക്ഷ്യമാക്കുന്നത് കോടി രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതി കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ മുഖേനയാണ് നടപ്പാക്കുക എന്നത് പ്രതീക്ഷയ്ക്കൊപ്പം വിശ്വാസ്യത കൂട്ടുകയും ചെയ്യുന്നു വലിയ മലകളും കുന്നുകളും കാരണം കൊങ്കൺ പാത പദ്ധതിയുടെ വിജയത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ സന്ദേഹികളായിരുന്നു എന്നാൽ എഞ്ചിനീയറിംഗ് പ്രതിഭയായ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ആ പദ്ധതി വൻ വിജയമാക്കി രാജ്യത്തിന്റെ വികസന കുതിപ്പിന് വഴിതെളിച്ചു ഒട്ടേറെ തുരങ്കങ്ങൾ നിർമ്മിച്ച് പരിപാലിക്കുന്ന കോർപ്പറേഷന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യഥാസമയം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം പദ്ധതിയുടെ പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നിർമ്മാണ ഉദ്ഘാടനമല്ല എന്നാൽ ഇങ്ങനെ ഒരു വൻ പദ്ധതി സർക്കാരിന്റെ മുഖ്യ അജണ്ടയിൽ ഒന്നായി വന്നു കഴിഞ്ഞുവെന്നത് പ്രധാനമാണ് വിശദ സർവേ അടക്കമുള്ള കാര്യങ്ങൾ കൊങ്കൺ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇനി നടത്തേണ്ടതുണ്ട് വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കുകയും പാരിസ്ഥിതിക അടക്കം നേടിയെടുക്കേണ്ടതുണ്ട് തുരങ്കമായതിനാൽ കാടിന് നാശമുണ്ടാകില്ല എന്നതാണ് പദ്ധതിയുടെ ഒരു അനുകൂല ഘടകം തലശ്ശേരി മൈസൂരു അതല്ലെങ്കിൽ നിലമ്പൂർ മൈസൂരു റെയിൽ പദ്ധതിക്ക് വേണ്ടി ആവശ്യമുയരാൻ തുടങ്ങിയിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി തലശ്ശേരി മൈസൂർ റെയിൽവേ പദ്ധതി നടപ്പാക്കാൻ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കരട് രൂപരേഖ തയ്യാറാക്കി സർവേ നടത്തുന്നതിനുള്ള അനുമതി തേടിയിട്ട് കുറേ കാലമായെങ്കിലും അനുമതി ഇല്ലാത്ത രാത്രി യാത്ര ബുദ്ധിമുട്ടുള്ള മൈസൂരുവിലേക്ക് ചുരം ഒഴിവാക്കിക്കൊണ്ടുള്ള പാത വരുന്നത് വലിയ ആശ്വാസമാകുമെന്നതിൽ സംശയമില്ല തെക്കൻ ഭാഗത്തു നിന്ന് ബംഗളൂരുവിലേക്കുള്ള റോഡ് ദൂരത്തിൽ വലിയ കുറവ് വരുത്തുമെന്നതും വലിയ നേട്ടമാകും പാലക്കാട് ജില്ലയിലെ വടക്കുംചേരിയിൽ നിന്ന് തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലേക്ക് ദേശീയപാതയിൽ തുരങ്കപാതയുണ്ടാക്കുന്നത് കാലാവധി കഴിഞ്ഞിട്ടും പൂർത്തിയാകാത്തത് വലിയൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ് ഒരു കിലോമീറ്ററിൽ താഴെ മാത്രം നീളമുള്ള ഇരട്ട തുരങ്കത്തിന്റെ പണി ഏറെക്കുറെ പൂർത്തിയാകാറായിട്ടും ലക്ഷ്യത്തിലെത്താൽ അനന്തമായി വൈകുകയാണ് ഇതിന്റെ അനുഭവം കൂടി വയനാട്ടിലേക്കുള്ള നിർദ്ദിഷ്ട തുരങ്കപാത നിർമ്മാണ പദ്ധതിയിൽ പാഠമാകണം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെയാണ് ഇതിന്റെ സർവേയും രൂപരേഖ തയ്യാറാക്കലും അനുമതി നേടലും നടപ്പാക്കലും ഉൾപ്പെടെ എല്ലാ ചുമതലയും ഏൽപ്പിച്ചിട്ടുള്ളത് എന്നത് എല്ലാം കൊണ്ടും ശുഭസൂചകമാണ് സൗഭാഗ്യമാവണം വീട് टी एच ए एम